ഹായ്, വെൽക്കം ടു അന്നാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പലഹാരമാണ്. ചായക്കടകളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന ബോണ്ട ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അത് പല സ്ഥലങ്ങളിൽ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ബോണ്ട എന്നാണ് പറയുന്നത്. ഉണ്ടംപൊരി എന്നൊക്കെ ചില നാടുകളിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് അത് തയ്യാറാക്കാം. അപ്പം അതിന് വേണ്ട സാധനങ്ങൾ, ഇവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, പിന്നെ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കര എടുത്താലും മതി. ഇത് ചെറിയ ജീരകം കുറച്ചെടുത്തിട്ടുണ്ട്, പിന്നെ നാല് ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് ചെറിയ പാളംകുടം പഴം എടുത്തിട്ടുണ്ട്. നല്ലോണം പഴുത്ത പഴം തന്നെ വേണേ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പം നമുക്കിതിലേക്ക് ഈ ഷുഗർ ഇട്ട് കൊടുക്കാം മിക്സി ജാറിലേക്ക്. ഇനി നമുക്ക് ജീരകവും ഏലക്കായും കൂടെ ഇടാം. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം. അപ്പം ഞാൻ പഞ്ചസാരയും ഏലക്കായും ജീരകവും എല്ലാം കൂടെ പൊടിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് പാളയംകുടം പഴം ഇടുവാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുത്തോണ്ട് വരാം. അപ്പം ഈ പഞ്ചസാര ഏലക്ക ജീരകത്തിൻ്റെ കൂടെ നമ്മൾ പഴം കൂടെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കാം. പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി, ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇടുവാണ്. അതിനുശേഷം അരക്കപ്പ് മൈദ ഇടുവാണ്. അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ ഉപ്പൂടെ ഇടുവാണ്, ഇച്ചിരി ഉപ്പൂടെ ഇടുവാണ്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടിയും പോകരുത്, മുറുക്കം വരാനും പാടില്ല. അതുപോലെ വേണം ആക്കിയെടുക്കാനായിട്ട്. അപ്പം നമ്മൾ കൈയൊക്കെ നല്ലതുപോലെ വൃത്തിയാക്കിയതിന് ശേഷം ഇത് കൈകൊണ്ട് കുഴയ്ക്കണം കേട്ടോ. കൈകൊണ്ട് കുഴച്ചാലേ മാവ് ശരിയായി കിട്ടുള്ളൂ. അപ്പോൾ അതേ ഈ ഒരു പരുവത്തി ഒരു ലൂസ് വേണം കിട്ടാൻ വേണ്ടി. നമുക്ക് ഇനി ഇതൊരു അടച്ചു വെച്ചിട്ട് നമുക്കിതൊരു 2 മണിക്കൂർ വെക്കാൻ പൊങ്ങാനായിട്ട് വെക്കാം. 2 മണിക്കൂർ ആയാലും കുഴപ്പമില്ല. ഇപ്പം 2 മണിക്കൂർ വെക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ടായിക്കുള്ള കൂട്ടുകൾ റെഡി ആയിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റൗവിലേക്ക് ഒരു ചീനച്ചട്ടി വെക്കാം. അപ്പം നമ്മുടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇച്ചിരി കൂടുതൽ എണ്ണ വേണം ബോണ്ടോയ്ക്ക്, അല്ല പിന്നെ ഉണ്ടാക്കുമ്പോൾ ശരിയാവില്ല. എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇടാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബോണ്ടായ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് ഇടാവുന്നതായിരിക്കും.
അപ്പൊ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇടയ്ക്ക് കൈ ഒന്ന് ഇങ്ങനെ വെള്ളത്തിലൊന്ന് മുക്കി കൊടുക്കണം. നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഞാൻ അധികം വലുതല്ല ഉണ്ടാക്കുന്നത്, ചെറുതാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏത് വലുപ്പത്തിൽ വേണേലും ഉണ്ടാക്കാം. നമ്മൾ ചെറിയ തീയിട്ട് വേണം ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ രുചികരമായ ബോണ്ട ഇത് കണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരുപാട് വലിയ വലിയ ബോണ്ടയല്ല ഉണ്ടാക്കിയത്, ഒരു മീഡിയം സൈസിലുള്ള ബോണ്ടാണ്. അപ്പം നല്ലതുപോലെ മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചായക്കടയിൽ നിന്ന് മേടിക്കാതെ തന്നെ വീട്ടിൽ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.